പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമായി നമ്മെ തേടി വരുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അസ്തമിക്കാത്ത സ്നേഹവുമായി നമ്മെ പിന്തുടരുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഓ ദിവ്യകാരുണ്യനാഥനായ യേശുവേ, ഈ നിമിഷം വിവിധ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന എല്ലാ ഡ്രൈവർമാരെയും അങ്ങേ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മനുഷ്യമക്കളുടെ അധ്വാന ഭാരം കുറയ്ക്കുവാനും ചെറുതും വലുതുമായ അവരുടെ യാത്രകൾ സുഗമമാക്കുവാനും ഈ സാരഥികളെ നിയോഗിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ഇപ്പോൾ എവിടെയാണോ ആയിരിക്കുന്നത്, അവിടെ ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഇത്രത്തോളം എന്നെയും എൻ്റെ കുടുംബത്തെയും കൊണ്ടു നടക്കുവാൻ എന്ത് യോഗ്യതയാണ് നാഥ അങ്ങയുടെ സന്നിധിയിലുള്ളത് എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പ്രവാചകങ്ങളിലൂടെ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ മനുഷ്യനല്ല ദൈവമാണ്, മനുഷ്യന് വേണ്ടി മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം. അതെ, നമ്മുടെ യേശു സ്നേഹമാണ്, തന്നെ ഉപേക്ഷിച്ചു പോകുന്നവരെ കണ്ടെത്തുന്ന സ്നേഹം, തന്നെ തിരസ്കരിച്ചു പോകുന്നവരെ സ്നേഹാശ്ലേഷത്താൽ പൊതിയുന്ന കാരുണ്യം, വിരിച്ച ചിറകുകളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വഹിക്കുന്ന കഴുകനെ പോലെ അവിടുന്ന് നമ്മെ നിരന്തരം കാത്തു പരിപാലിക്കുന്നു. ഓ പൊന്നുതമ്പുരാനെ, ഇത്ര ആഴമായി സ്നേഹിക്കുവാൻ, ഇത്ര ശ്രേഷ്ഠമായി ഞങ്ങളെ കരുതുവാൻ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:13. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല, തങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ഈ സാരഥികൾ ഏറ്റെടുക്കുന്ന അർപ്പണ മനോഭാവത്തെയും ത്യാഗസന്നദ്ധതയെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനങ്ങളെ നിയന്ത്രിക്കുന്നവരെയും ജനസേവനത്തിനു വേണ്ടി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെയും ഈ നിമിഷം അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും എല്ലാ ഡ്രൈവർമാരെയും കാത്തു സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ കീഴേ ഇവരെ എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. നമ്മുടെ ഇരുകരങ്ങളും
സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയുടെ തിരുരക്തം കൊണ്ട് ഇവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ത്രിയേക ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ഞങ്ങൾക്ക് ഒന്നും ഭയപ്പെടുവാനില്ല. നല്ല ദൈവത്തെ നമുക്ക് ഒന്ന് ചേർന്ന് കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ഭയമേതുമില്ലെന്റെ ദൈവം. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനിലേക്ക് ഉച്ചുനോക്കിക്കൊണ്ട് നമ്മുടെ കരങ്ങൾ യാചനാപൂർവം അവിടുത്തെ പക്കലേക്ക് നീട്ടിപ്പിടിക്കാം. എല്ലാ മക്കളും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് യാചനാപൂർവം ഇരുകൈകളും നീട്ടിപ്പിടിക്കട്ടെ. അത്യുന്നതന്റെ സംരക്ഷണത്തിലേക്ക് എല്ലാ ഡ്രൈവർമാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 91 സങ്കീർത്തനം ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥം അടുത്തുള്ളവർ ചുംബിച്ചുകൊണ്ട് അതെടുത്ത് 91 സങ്കീർത്തനം എല്ലാ ഡ്രൈവർമാരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശുദ്ധന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തുകൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചക്കി വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും.
സംഗീർത്തനം 18 അധ്യായത്തിൽ പ്രകാരം പറയുന്നു, കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു, കാറ്റിന്റെ ചിറകുകളിൽ പാഞ്ഞു വന്നു. പുണ്യതമ്പുരാനെ, നിലയ്ക്കാത്ത നേരത്ത് വന്നെത്തുന്ന റോഡപകടങ്ങൾ ജീവനെ ലാഘവ ബുദ്ധിയോടെ കണ്ടുകൊണ്ട് മത്സര ബുദ്ധിയോടുകൂടെ വാഹനങ്ങൾ ഓടിക്കാനുള്ള പ്രവണത, റോഡ് നിയമങ്ങൾ പാലിക്കാത്തത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങി പലവിധത്തിൽ ജീവൻ അപകടത്തിലാകുവാൻ ഇടയുള്ള എല്ലാ മേഖലകളെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഇത്തരം അപകടങ്ങളിൽ നിന്നെല്ലാം അങ്ങ് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കൂടെ നിൽക്കുവാൻ ഒരു ദൈവമുണ്ട് എന്ന ചിന്ത നമുക്ക് ഉണർവ് നൽകട്ടെ. പ്രയാസങ്ങളുടെ നിമിഷങ്ങളെ കീഴടക്കാനും വീണ് കഴിയുമ്പോൾ ആശ്രയബോധത്തോടുകൂടി എഴുന്നേൽക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അവിടുന്ന് എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ സമയം റോഡ് മാർഗം വഴി സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളെയും അതിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും വിശുദ്ധ കുരിശിൻ കീഴേ ഞങ്ങൾ സമർപ്പിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ പാടി മഹത്വപ്പെടുത്തുന്നു. യൂദന്മാരുടെ രാജാവായ ഇസ്രായേൽ നാമീശോയെ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും വികരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങൾ എന്നും രക്ഷിക്കാം. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങൾ എന്നും രക്ഷിക്കാം. സങ്കീർത്തനം 18:32. അവിടുന്ന് ശക്തി കൊണ്ട് എന്റെ അരമുറുക്കുന്നു, എന്റെ മാർഗം സുരക്ഷിതമാക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഈ തിരുവചനത്തിന്റെ അഭിഷേകത്തോട് ചേർത്ത് ജലമാർഗം വഴിയായി സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളെയും അതിൽ യാത്ര ചെയ്യുന്നവരെയും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. യൂദന്മാരുടെ രാജാവായ ദസ്രായിൻ നാമീശോയി, ക്ഷാമം ദുരിതം ഇടയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകടമരണം തന്നിൽ നിന്നും ഞങ്ങൾ എന്നും രക്ഷിക്കാം. അപകടമരണം തന്നിൽ നിന്നും ഞങ്ങൾ എന്നും രക്ഷിക്കാം. അവിടുന്ന് ആകാശം ചായിച്ച് ഇറങ്ങി വന്നു, കൂരിരുട്ടുമേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. ഈ തിരുവചനത്തിന്റെ അനന്തശക്തിയോട് ചേർത്ത് വായുമാർഗം വഴിയായി വാഹനങ്ങളെ നിയന്ത്രിക്കുന്നവരെയും അതിൽ സഞ്ചരിക്കുന്നവരെയും സമർപ്പിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന പേമാരി, കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം അപകടത്തിലിടയാകാൻ സാധ്യതയുള്ള വായുമാർഗം വഴി സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളെയും സമർപ്പിച്ച്, അവരെ നിയന്ത്രിക്കുന്ന എല്ലാ ഡ്രൈവർമാരെയും സമർപ്പിച്ച്, അവരെ എല്ലാവരെയും വിശുദ്ധ കുരിശിൻ കീഴേ സമർപ്പിച്ച് ഞങ്ങൾ പാടട്ടെ. യൂദന്മാരുടെ രാജാവായ നസ്രായിൻ നാമീശോയെ, കടലിൽ കരയിൽ വാനിൽ ഭൂവിൽ നിന്നുടെ നാമം പുലരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. നിലയ്ക്കാത്ത സ്നേഹത്തിന്റെ പ്രവാഹങ്ങളുമായി ദൈവം എത്രയോ വട്ടം നമ്മെ സന്ദർശിച്ചു. അവിടുത്തെ സ്നേഹത്തിന്റെ സ്പർശനങ്ങൾ ഏറ്റുവാങ്ങിയ മധുരസ്മരണകളോടെ നിശബ്ദമായി ഒരു നിമിഷം ദിവ്യകാരുണ്യനാഥന് നമുക്ക് നന്ദി പറയാം. എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അവിടുന്നല്ലേ നമ്മുടെ അന്തരംഗത്തിന് രൂപം കൊടുത്തത്? നമ്മുടെ ജീവനെ അവിടുന്ന് തന്നെ കാത്തു സംരക്ഷിക്കില്ലേ? ഈ ഒരു വിശ്വാസത്തോടുകൂടി, ഒന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തെ ഒരിക്കൽ കൂടി ഒന്ന് ചേർന്ന് ഉണർവോടെ ഇരുകരങ്ങളും ദിവ്യകാരുണ്യനാഥനിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം.
ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു, ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങളെയും സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങയുടെ കാവൽ മാലാഖമാരെ അയച്ച്, ദൈവദൂതന്മാരെ അയച്ച് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. എല്ലാരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ ദിവ്യകാരുണ്യനാഥനിലേക്ക് മാത്രം മുടക്കിക്കൊണ്ട് കരങ്ങളടിച്ച് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. എന്തും സാധ്യമാണ്, എന്നുള്ളം ചൊല്ലുന്നു എന്നും യേശുവിൻ്റെ കൂടെയുണ്ടെങ്കിൽ ഭയം തെല്ലും വേണ്ട, എന്നുള്ളം ചൊല്ലുന്നു എന്നും നിമിഷം ഹൃദയത്തിൽ വലിയ സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നവർ ദിവ്യകാരുണ്യനാഥനിലേക്ക് തങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ ഹല്ലേലൂയ എന്ന് ഏറ്റു പറയട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവിധ അപതനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവനെ കാത്തു സംരക്ഷിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.